ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻഡോ സെർവർ ടു തൗസൻഡ് സിക്സ്റ്റീൻ്റെ ട്രെയിനിങ് ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾക്ക് ഈ വിൻഡോ സെർവറിൽ നമ്മൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം നമ്മൾ പ്രധാനമായിട്ടും ഈ വിൻഡോ സെർവർ ടു തൗസൻഡ് സിക്സ്റ്റീനൊക്കെ പഠിക്കാൻ ചേരുന്ന സമയത്ത് നമ്മളൊന്നെങ്കിൽ എം സി അല്ലെങ്കിൽ എം സി എസ് സിക്ക് ആണ് ചേരുന്നത് അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം എം സി എസ് ഐ എന്താണ് അതിൽ നോക്കാം എം സി എസ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സൊല്യൂഷൻസ് അസോസിയേറ്റ് എന്നാണ് എം സി എസ്ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് certified solutions expert എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ സി സി എൻ എക്കൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ നമ്മൾ ഈ സിസ്റ്റം സൈഡിലോട്ടുള്ള സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാനായിട്ട് നമ്മൾ ഉള്ള കോഴ്സാണ് ഈ വിൻഡോ സർവു തൗസൻഡ് സിക്സ്റ്റീനിൽ നമുക്ക് ചെയ്യാവുന്ന എം സി എസ് എ അല്ലെങ്കിൽ എം സി എസ് സി അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഈ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എം സി എസ് എക്കാണ് ശരിക്കും ജോയിൻ ചെയ്യുന്നത് ഈ എം സി എസ് സിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റ് സർട്ടിഫൈഡ് സൊല്യൂഷൻസ് അസോസിയേറ്റ് ആണ് ആ എം സി എസ് എ പാസ് ആയതിനു ശേഷമാണ് നമ്മൾ എം സി എസ് സി ചെയ്യുന്നത് ഓക്കെ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ സെർവ വിൻഡോ സെർവർ സർട്ടിഫിക്കേഷൻസ് ഒന്നെങ്കിൽ വിൻഡോ സെർവർ ടൂ തൗസൻഡ് ട്വൽവിൽ ചെയ്യാം വിൻഡോ സെർവർ തൗസൻഡ് ട്വൽവ് അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വിൻഡോസ് സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ വേണം ചെയ്യാം സിക്സ്റ്റീൻ അതായത് നിങ്ങൾക്ക് ഇപ്പൊ വേണമെങ്കിൽ എം സി എസ് എന്ന് പറയുന്നത് വിൻഡോസ് സെർവർ ടൂ തൗസൻഡ് ട്വൽവിൽ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എം സി എസ് എന്ന് പറയുന്നത് വിൻഡോസ് സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ചെയ്യാം ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ പക്ഷേങ്കില് നിങ്ങൾ ഇപ്പോൾ വിൻഡോ സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീൽ സിക്സ്റ്റീൻ പഠിച്ചാലും നിങ്ങൾ ചിലപ്പോൾ ടൂ തൗസൻഡ് ട്വൽവ് ആയിരിക്കും മാനേജ് ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോൾ അതിന് പ്രീവിയസ് വെർഷൻസ് ആയിട്ടുള്ള ടൂ തൗസൻഡ് എയ്റ്റ് ആയിരിക്കും മാനേജ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇതൊക്കെ കുറച്ച് റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ കാര്യം ഓർത്ത് പേടിക്കണ്ട നമ്മൾ കഴിവതും എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എടുക്കാനായിട്ട് നോക്കണം ഇപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എം സി എസ് എ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ ഇപ്പോൾ സി സി എൻ എക്ക് ചേരുമ്പോൾ നമ്മൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലോട്ടാണ് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സിസ്റ്റം സൈഡിൽ അതായത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എം സി എസ് ഒന്നെങ്കിൽ പാസ് ആയിരിക്കണം അതായത് മൈക്രോസോഫ്റ്റ് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് താഴെ പറയുന്ന ജോബ് റോൾസിലോട്ട് നിങ്ങൾക്ക് ഈ എം സി എസ് എയും എം സി എസ്ഇ ഒക്കെ പാസ്സായാൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന പൊസിഷനിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് ഓക്കെ മൈക്രോസോഫ്റ്റ് പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ രണ്ട് ജോബ് റോൾസ് ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് എം സി എസ് ഐ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ കമ്പ്യൂട്ടർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അതായത് പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന പൊസിഷനിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്പെഷ്യലിസ്റ്റ് എന്ന പൊസിഷനിലോ പൊസിഷനിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് എം സി എസ് ഐ വിൻഡോസ് സെർവർ ടു തൗസൻഡ് ട്വൽവിൽ വേണേ ചെയ്യാം അല്ലെങ്കിൽ വിൻഡോ സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ വേണേൽ ചെയ്യാം ഇപ്പോൾ ടൂ തൗസൻഡ് സിക്സ്റ്റീനില് എം സി എസ് എ സർട്ടിഫൈഡ് ആകുന്നത് എന്തൊക്കെ എക്സാം എഴുതിയാണെന്ന് നമുക്ക് നോക്കാം എം സി എസ് എ വിൻഡോ സെർവർ സെർവർ തൗസൻഡ് എക്സാംസ് ഏതൊക്കെ നമുക്ക് നോക്കാം പ്രധാനമായിട്ടും മൂന്ന് എക്സാംസ് ആണ് നമുക്ക് എം സി എസ് എ കിട്ടുന്നതിനായിട്ട് എഴുതുന്നത് ഒന്നാമതായിട്ട് എക്സാം അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് എക്സാം സെവൻറ്റി സെവൻ ഫോർ സീറോയെ ആണ് എക്സാം സെവൻറ്റി സെവൻ ഫോർ സീറോ ഇതിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഇതിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ട് വിത്ത് windows server 2016 okay ഇനി രണ്ടാമത്തെ എക്സാം ആണ് എക്സാം സെവൻറ്റി സെവൻ ഫോർ വൺ എന്ന് പറയും അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കവർ ചെയ്യുന്ന ടോപ്പിക്കുകളാണ് നെറ്റ്വർക്കിംഗ് with വിൻഡോസ് സെർവർ തൗസൻഡ് സിക്സ്റ്റീൻ ഓക്കെ ഇനി മൂന്നാമത്തെ എക്സാം ആണ് എക്സാം സെവൻറ്റി സെവൻ ഫോർ ടു അതിനകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ മൂന്ന് കോഡുകളിലുള്ള എക്സാം അതായത് എക്സാം സെവൻറ്റി സെവൻ ഫോർ സീറോ അതുപോലെ തന്നെ എക്സാം സെവൻറ്റി സെവൻ ഫോർ വണ് അതുപോലെ തന്നെ എക്സാം സെവൻറ്റി സെവൻ ഫോർ ടു എന്നീ മൂന്ന് എക്സാമുകളും പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം സി എസ് എ എന്ന സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എം സി എസ് വിൻഡോ സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ എന്ന സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾക്ക് എം സി എസ്ഇ ചെയ്യണമെങ്കിൽ അതായത് ഇതിന്റെ ഹയർ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ മൂന്ന് പേപ്പറുകളും അതായത് ഈ മൂന്ന് എക്സാമുകളും പാസ് ആവണം അതിനുശേഷം നിങ്ങൾക്ക് എം സി എസ് ഇ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എം സി എസ് സി ഇൻ നിങ്ങൾക്ക് എം സി എസ് സി ക്ലൗഡ് പ്ലാറ്റ്ഫോം ആൻഡ് infrastructure. അതായത് എം സി എസ് ഐ കഴിഞ്ഞാൽ നിങ്ങൾ എം സി എസ് സി എടുക്കുന്നത് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് രണ്ട് പേപ്പറുകളാണ് എം സി എസ് ഇ കിട്ടുന്നതിനായിട്ട് ചെയ്യേണ്ടത് അതായത് നമ്മളിപ്പോൾ ആദ്യം തന്നെ എം സി എസ് എ മൂന്ന് എക്സാം എഴുതി പാസ്സായാലേ ഉള്ളൂ നമുക്ക് എം സി എസ് സി ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ എം സി എസ് ഇ നമ്മൾ ഏതിലാണ് ചെയ്യുന്നത് ക്ലൗഡ് പ്ലാറ്റ്ഫോം ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് എം സി എസ് സി കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എക്സാം സെവൻറ്റി ഫോർ വൺ ത്രീ എന്ന് പറയുന്ന പേപ്പർ എഴുതണം അതിൻ്റെ അകത്ത് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് ഇൻഫ്ര സ്ട്രക്ചർ ഇനി അടുത്തൊരു എക്സാം ആണ് എക്സാം സെവൻറ്റി ഫോർ വൺ ഫോർ എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്കാണ് ഇംപ്ലിമെന്റിംഗ് ഇംപ്ലിമെന്റിംഗ് ഡ് സെർവർ ഇൻഫ്രക്ചർ ഓക്കെ അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചു നമ്മൾക്ക് എം സി എസ് ഐ എന്ന് പറയുന്നത് വിൻഡോ സെർവർ ടൂ തൗസൻഡ് ട്വൽവിലോ വിൻഡോ സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീനിലോ ചെയ്യാം എം സി എസ് ആകുന്നതിന് നമുക്ക് മൂന്ന് എക്സാമുകളാണ് എഴുതേണ്ടത് ആ എക്സാം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് വേണമെങ്കിൽ എം എഴുതാം എം ക്ക് എസ് രണ്ട് പേപ്പർ ഉണ്ട് അതായത് എക്സാം സെവൻറ്റി ഫോർ വൺ ത്രീ ഉണ്ട് അതുപോലെ തന്നെ എക്സാം സെവൻറ്റി ഫോർ വൺ ഫോർ ഉണ്ട് ഇവത്തിലേതെങ്കിലും ഒന്ന് എഴുതിയാലും നിങ്ങൾക്ക് എം സി സർട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ചിലർ ഈ അഞ്ച് എക്സാമുകളും എഴുതി എം സി എസ്ഇ സർട്ടിഫൈഡ് ആകുന്നു ഓക്കെ അപ്പോൾ ഈ മൈക്രോസോഫ്റ്റിന്റെ അതായത് വിൻഡോസ് സെർവർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻറെ സർട്ടിഫിക്കേഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ കാണാം